ന്യൂ ഹാർട്ട് ബായ് ഫ്രെഡ്രിക്കോ കാഷ്യാ റൊഡ്രിക്കസ് ലൗക്ക ഈ ന്യൂ എന്ന് പറയുന്ന കവിത ബേസിക്കലി ഹാർട്ടിനെ കുറിച്ച് തന്നെ പറയുന്നതാണ് അല്ലെങ്കിൽ ഒരു ഹാർട്ടാണ് അതിൻ്റെ സെൻട്രൽ ഇമേജ് ആയിട്ട് വരുന്നത് അതിനകത്ത് വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഓഫ് ലൈഫാണ് കാണിക്കുന്നത് അതൊരു ഹാർട്ടിനെ മെയിൻ സിമ്പിളായിട്ട് വെച്ചിട്ടാണ് കാണിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ ഒരു ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ കൂടെയാണ് പറയുന്നത് ഒരു ഉറച്ചു നിൽക്കാതെ അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലാത്ത ആണ് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഈ ഒരു കവിതയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പവർഫുൾ ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് അതൊക്കെ വളരെ കോൺട്രഡിക്റ്ററി ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കി ഈ കവിത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ മീനിംഗ് ഒക്കെ എപ്പോഴും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു കവിത എന്ന് പറയുന്നത് ഇങ്ങനെ മീനിങ്സ് ഒക്കെ ഇങ്ങനെ എപ്പോഴും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു കവിതയാണ് ഇനിയും പോയറ്റ് ആദ്യം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂ ഹാർട്ടിനെ കുറിച്ചാണ് പുതിയൊരു ഹാർട്ട് ഉണ്ടായി അത് റീബോൺ ചെയ്തു അത് റെജുവിനേറ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് ഈ ഒരു ഹാർട്ടിനെ കുറിച്ച് ആദ്യം പറയുന്നത് പറയുന്നതന്നെയെന്ന് പറഞ്ഞാൽ ഒരു സ്നേക്ക് അതിൻ്റെ ആ ഒരു സ്കിൻ മാറ്റത്തില്ല അല്ലെ എൻ്റെ പടം പൊഴിക്കത്തില്ലേ അതുപോലെ തന്നെയാണ് ഹാർട്ടും ഹാർട്ടും അതിൻ്റെ സ്കിൻ കളഞ്ഞു എന്നിട്ട് പുതിയൊരു ഹാർട്ടായി റീബോൺ ചെയ്തു വീണ്ടും ജനിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് അദ്ദേഹം പോയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ഹാർട്ട് പിടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഹാർട്ടോ സ്കിന്നോ സ്കിന്നും ഒക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൈകളിൽ എന്നിട്ട് അദ്ദേഹം ഹണിക്കും വൂണ്ടിനും വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാണ് അപ്പോൾ ഈ ഒരു ഹണി എന്ന് പറയുന്നത് സ്വീറ്റാണ് അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സ്വീറ്റായിട്ടുള്ള എക്സ്പീരിയൻസിനെ കാണിക്കുക എന്നാണ് ഹണി എന്നുള്ള സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി വൂണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവ് മുറിവെന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് വേദനയാണ് അപ്പോൾ വൂണ്ടെന്ന് പറയുന്നത് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുള്ള ദുഃഖിപ്പിക്കുന്ന എക്സ്പീരിയൻസിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വൂണ്ടെന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യാസപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ക്രൈസ്റ്റും സൈറ്റൻ എന്ന് പറയുന്നത് അല്ലേ ചെകുത്താനും ദൈവവും എന്ന് പറയുന്നത് രണ്ട് ഓപ്പോസിറ്റ് ഐഡിയാസാണ് അപ്പോൾ അതിനെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ പോയറ്റ് അതാണ് വളരെ ഡൈവേഴ്സ് നേച്ചർ ഓഫ് പോയിറ്റാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് ആ പോയിറ്റിൻ്റെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അപ്പോൾ അതാണ് ഈ ഒരു ക്രൈസ്റ്റ്യൻ സൈറ്റനും ന്യൂ മീനിങ് നൽകുന്നത് ഈ രണ്ട് ഇമേജസും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഈ ഒരു കവിതയിൽ അപ്പോൾ ഈ ഒരു വാക്കെന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകളെന്ന് പറയുന്നത് നമുക്ക് ഇന്നസെൻസിനെയും ഇവിളിനെയും സൂചിപ്പിക്കുന്നതായിട്ട് പറയാം ദൈവത്തിനെന്ന് പറയുമ്പം നിഷ്കളങ്കത പരിശുദ്ധമായത് എന്നൊക്കെ നമുക്ക് പറയാം ഇനിയും ചേത്തനെ പറയുമ്പോൾ എന്താണ് ദുഷ് ദുഷിച്ചത് ദുഷ്ടത നിറഞ്ഞത് പ്രശ്നങ്ങളുണ്ടാക്കുന്ന അങ്ങനത്തെ ഇതായിട്ട് അതിനെ മാറ്റുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് പോയിറ്റിൻ്റെ പേഴ്സണാലിറ്റിയുടെ തന്നെ ഭാഗമാണ് എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ നമ്മൾ സിനിമയിൽ പറയുന്ന പോലെ ഒരു വില്ലം കാണും അല്ലെങ്കിൽ ഒരു ദുഷ്ടത കാണും എല്ലാവരും പൂർണ്ണമായും നല്ലതായിരിക്കത്തില്ല ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ചീത്ത കാര്യവും കാണും അതുപോലെ തന്നെ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു നന്മയും കാണും അപ്പം ഇതെന്ന് പറയുന്നത് ഈ ക്രൈസ്റ്റും സാറ്റൺ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പോയിറ്റിൻ്റെ തന്നെ പേഴ്സണാലിറ്റിയാണ് കാണിക്കുന്നത് പിന്നെ ഈ ഒരു കവിതയിൽ പറയുന്നത് സ്റ്റാർസിനെക്കുറിച്ച് കുറിച്ച് ബോൺസിനെ കുറിച്ച് പറയുന്നുണ്ട് മമ്മീസിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതെല്ലാം എന്താണ് കാണിക്കുന്നത് ഇതെല്ലാം ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ട് കാണാം അല്ലേ സ്റ്റാർസിനെ വേണേൽ സന്തോഷമായിട്ട് കാണാം പക്ഷേങ്കിലും മമ്മീസിനെ ഒന്നും സന്തോഷമായിട്ട് കാണാൻ തോന്നുന്നില്ല അപ്പം ഇതെല്ലാം തന്നെ നമ്മളുടെ സന്തോഷം ഉണ്ടാക്കുന്നതിൻ്റെയും സങ്കടം ഉണ്ടാക്കുന്നതിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു മിക്സായിട്ടാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു കവിതയുടെ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല ഇമേജസിൻ്റെ മിക്സിങ് അപ്പ് പല പല ഇമേജസ് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെ മറ്റുള്ള കവിതകളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന ഒരു ഘടകം എന്നിട്ട് ഈ ഒരു ഇമേജസ് ഒക്കെ ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും ഇത് കാണിക്കുന്നത് ആ ഒരു അതേ മീനിങ് സെയിം മീനിങ് തന്നെ വീണ്ടും വീണ്ടും കാണിക്കുന്ന തരത്തിലാണ് ഈ ഇമേജസ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇത് പറയുന്ന സന്തോഷവും ദുഃഖവും സ്നേഹവും വെറുപ്പും മധുരവും കയ്പും നിഷ്കളങ്കതയും ചതിയും എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് അല്ലേ അപ്പം നമുക്കിങ്ങനെ ഇമേജസ് മിക്സ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം അങ്ങനെയാണ് ജീവിതത്തിലും ഇതുപോലെ തന്നെ മിക്സിംഗ് അപ്പാണ് പല പല വികാരങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ മിക്സിംഗ് അപ്പാണ് ജീവിതവും അപ്പോൾ ഈയൊരു പ്രശ്നങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ കൂടുതൽ കൂടുതൽ കോംപ്ലെക്സാക്കും എന്നിട്ട് പോയിറ്റിൻ്റെ ഇമാജിനേഷൻ എപ്പോഴും ഒരു ഇമേജിൽ നിന്ന് മറ്റൊരു ഇമേജിലേക്ക് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് ആ ആ ഒരു എന്ന് പറയുന്നത് ഈ ഉള്ള ഇമേജസിൻ്റെ ഇടയിലുള്ള ഒരു ഇൻ്റർ റിലേഷനെ കാണിക്കുന്ന തരത്തിലുള്ളതാണ് അപ്പം പോയറ്റിൻ്റെ ഇമാജിനേഷൻ എപ്പോഴും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ഇമേജസ് ഒക്കെ തമ്മിൽ ഒരു റിലേഷനും ഉണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വിചാരങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കവിതയിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന വിചാരങ്ങൾക്കൊന്നും ഒരു കണ്ടിന്യൂറ്റീവ് ഇല്ല അത് ഇങ്ങനെ പകുതിക്ക് പകുതിക്ക് വെച്ച് മുറിഞ്ഞു പോകുന്ന ആണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലായ വിചാരങ്ങളൊക്കെ പക്ഷെങ്കിൽ ഈ വിചാരങ്ങളൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് വിചാരങ്ങൾക്ക് കണ്ടിന്യൂവേഷൻ ഇല്ല പക്ഷേ വിചാരങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ഈ ഈയൊരു കവിതയെന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വികാരങ്ങളും ചിന്തകളുടെയൊക്കെ ഒരു അക്യുമലേഷനാണ് അതിൻ്റെയൊക്കെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു കവിത നമുക്ക് ഈ കുറേ ഇമേജസ് ഒക്കെ കാണുമ്പോൾ തോന്നി ഇത് തമ്മിലൊന്നും ഒരു ബന്ധമില്ലെന്ന് പക്ഷേങ്കിൽ അതെല്ലാം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന ഇമേജസ് ഒക്കെ തന്നെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അകത്തി മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മളുടെ ഫോറസ്റ്റ് ഒരു ഫോറസ്റ്റും ഒരു കുയിലും അതിനെ നമുക്ക് തമ്മിൽ പിരിക്കാൻ പറ്റുമോ ഇല്ല ഒരു കാടുള്ളടത്ത് എന്തായാലും ഒരു കുയിൽ കാണും അതുപോലെ തന്നെയാണ് എന്താണ് ഇരുട്ടുണ്ടെങ്കിൽ പകൽ കാണും അങ്ങനെയൊക്കെ ഇല്ലേ കുറേ കാര്യങ്ങൾ നമുക്ക് അകത്തി മാറ്റാൻ പറ്റാത്ത അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലെ ഇവര് വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ അത് നമ്മുടെ കൂടെ തന്നെ കാണും ഈ ഒരു കവിതയെന്ന് പറയുന്നത് നമ്മുടെ പോയിറ്റിൻ്റെ മനസ്സിലുള്ള കുറേ സീക്രറ്റ്സും ഇമോഷൻസും എക്സ്പീരിയൻസും ഒക്കെ കാണിക്കുന്നതാണ് ഒരു കവിത